ഹായ്, ഞാൻ പറയാം അക്ഷരത്താളിലേക്ക് സ്വാഗതം. നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ്. ഇയാളെ കുറിച്ച് അറിയാത്തവർക്ക് ഈ പേര് കേൾക്കുമ്പോൾ എന്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ നാട്ടുകാരനല്ലോ പിന്നെ ഇതിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനൊക്കെ പറയണമെന്ന് വിചാരിക്കും. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞവർ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കാതെ പോവില്ല. അത്രയും മലയാളികൾ പ്രിയപ്പെട്ടൊരു എഴുത്തുകാരനാണ്, മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സ്പാനിഷ് എഴുത്തുകാരൻ. അപ്പൊ ഒരു സ്പാനിഷ് എഴുത്തുകാരന്റെ കഥകൾ നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ, നമ്മുടെ മലയാളികൾ ഇഷ്ടപ്പെടണമെങ്കിൽ അതിൽ എന്തൊക്കെയോ ഒരുപാട് സീക്രട്സ് ഉണ്ടാവും. അതായത് ആ കഥകളിലെ, അതായത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയ ആ കഥകളിലെ പ്രത്യേകത, അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവർക്ക് അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്താനൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പോവാം. ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ്. അപ്പൊ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം അദ്ദേഹത്തിന്റെ കഥകളെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അപ്പൊ നിങ്ങളും അദ്ദേഹത്തെ കുറിച്ച് അറിയാതെ പോകുന്നത് അത്ര വലിയ നഷ്ടമായിരിക്കും. അപ്പൊ എന്തായാലും അദ്ദേഹത്തെ കുറിച്ച് അറിയണം. അപ്പൊ ഈ വീഡിയോയിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയ സ്റ്റോറികൾ, ഫേമസ് ആയ നോവലൊക്കെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ചെറുകഥാകൃത്താണ്, നല്ലൊരു പത്രപ്രവർത്തകനാണ്. ഈ മൂന്ന് നിലയും അദ്ദേഹം ഫേമസ് ആണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അദ്ദേഹം 1927 March 6 കൊളംബിയയിൽ ജനിച്ചു. അതുപോലെ തന്നെ ജീവിച്ചതാണെങ്കിൽ മെക്സിക്കോ, യൂറോപ്യൻ കൺട്രീസ് ഇവിടേക്കാണ് ജീവിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ കഥകൾ ജീവിക്കുന്നത് ഇന്ന് നമ്മുടെ മലയാളികളുടെ മനസ്സിലാണ്. അതായത് നമ്മളൊരു കേരളീയനായിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മുടെ മലയാളികളായ റീഡേഴ്സ് അദ്ദേഹത്തെ കണക്കുകൂട്ടുന്നത്. അദ്ദേഹത്തെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഥകളെയും മലയാളികൾ അത്രയും സ്നേഹിക്കുന്നു. ഇതെല്ലാത്തിന്റെയും കാരണം, അതായത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കഥകളെയും നമ്മൾ മലയാളികൾ ഇത്രയും സ്നേഹിക്കാൻ, ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാനായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ സ്റ്റോറി, അതായത് ഏറ്റവും ഫേമസ് ആയ നോവലിനെ പറ്റി പറയാം. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ നോവൽ ഏകാന്തതയുടെ 100 വർഷങ്ങളിൽ നോവലാണ്. 1962 പബ്ലിഷ് ചെയ്തൊരു നോവലാണ് ഇത്. ഇപ്പോഴത്തെ കണക്കെടുപ്പ് അനുസരിച്ചിട്ട് 36 മില്യൺ കോപ്പികളാണ് വിറ്റുപോയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കുറെ കോപ്പികൾ വിറ്റുപോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കും ഇത് എത്രയും പ്രിയപ്പെട്ടതാണെന്ന്, വായനക്കാർക്ക് എത്ര പ്രിയപ്പെട്ട നോവലാണെന്ന് മനസ്സിലാക്കാം, അതായത് എത്രയും പ്രിയപ്പെട്ട എഴുത്തുകാരനാണെന്ന് മനസ്സിലാക്കാം. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 1927 March 6 ജനിച്ചത്, കൊളംബിയയിൽ ജനിച്ചു. ഇനി അദ്ദേഹം ചെറുപ്പകാലം തൊട്ട് തന്നെ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ നല്ല പഠനത്തിന് നല്ല മുൻപന്തി നിൽക്കുന്ന ആളായിരുന്നു. 16 to 18 വരെ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡടക്കം കിട്ടിയിരുന്നു. 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ വീടിൻ്റെ 30 കിലോമീറ്റർ അകലെയുള്ള ബഗോട്ടയിലേക്ക് തുടർപഠനത്തിനായിട്ട് പോയി. അതായത് നിയമപഠനത്തിലും പത്രപ്രവർത്തനത്തിലും ഒക്കെ ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട്, ഉന്നത പഠനം നേടാനായിട്ട് ബഗോട്ടയിലേക്ക് മാറി. അവിടെ വെച്ചിട്ട് 1948 അദ്ദേഹം നിയമപഠനത്തിനായിട്ട് ചേർന്നെങ്കിലും ഫുൾ കംപ്ലീറ്റ് ചെയ്തില്ല. കാരണം അതിന്റെ ഇടയ്ക്കായിരുന്നു പത്രപ്രവർത്തനത്തിലായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. മെക്സിക്കോ തുടങ്ങിയ കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം പത്രപ്രവർത്തനത്തിലായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഒരു അനുഭവങ്ങളൊക്കെ അദ്ദേഹം നോവൽ എഴുതാനൊക്കെ ഉപയോഗിച്ചെന്ന് പറയാം. കാരണം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അനുഭവങ്ങളൊക്കെ അദ്ദേഹം എഴുതാനായിട്ട്, പല നോവലുകളും സ്റ്റോറീസൊക്കെ എഴുതാനായിട്ട് വളരെ ഉപകാരമായി എന്ന് പറയാം. അതിനുശേഷം 1982 അങ്ങനെ ആയിട്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസും കിട്ടി. അദ്ദേഹം പത്രപ്രവർത്തനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. ആ അനുഭവങ്ങളാണ് തന്റെ നോവലുകളായിട്ട് അദ്ദേഹം എഴുതിയത്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു എഴുത്തുകാരനെ വെച്ച് നോക്കുമ്പോഴും സ്വന്തം അനുഭവങ്ങൾ പകർത്തുമ്പോഴാണ്, ഒരു പേപ്പറിലേക്ക് പകർത്തുമ്പോഴാണ് അതിൻ്റെതായ ഒരു റിയാലിറ്റി കിട്ടുള്ളൂ. അതായത് സ്വന്തം അനുഭവം ആകുമ്പോൾ അതൊരു റിയലായിട്ട് സംഭവിച്ചൊരു കഥയായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ ഓരോരോ മുക്കും മൂലയും നമുക്ക് അതിനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ വായിക്കുന്ന ആളുകൾക്ക് ഒരു സിനിമ കാണുന്ന ഒരു ഫീല്, അതായത് നേരെ മുമ്പിൽ നടക്കുന്ന ഒരു ഫീലായിട്ട് തോന്നുന്നത് അവരുടെ അനുഭവങ്ങൾ നമുക്കായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ്. അപ്പൊ ഇദ്ദേഹം പത്രപ്രവർത്തനത്തിൽ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് ആ അനുഭവങ്ങൾ ഒരുപാട് എഴുതാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പൊ ആ ഒരു സമയത്തായിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് എഴുത്തിലേക്ക് കടന്നത്. 1955 ഒരു പത്രത്തിൽ അദ്ദേഹം തന്റെ ഒരു നോവല് പബ്ലിഷ് ചെയ്തിരുന്നു, കപ്പൽ ചാരകത്തിൽ അകപ്പെട്ട ഒരു നാവികൻ. ആ ഒരു നോവലാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രിയപ്പെട്ട വായനക്കാരുണ്ടാക്കിയത്. അദ്ദേഹം 1955 ആ ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചെങ്കിലും അപ്പൊ തന്നെ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തില്ല. 1970 ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത്.
ഇതിനേക്കാളധികം 1967 പബ്ലിഷ് ചെയ്ത നേരത്തെ പറഞ്ഞ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധകരെ ഉണ്ടാക്കിയത്. ആ ഒരു നോവലുകൾ കൂടി ലോകമെമ്പാടും ഒട്ടനവധി എല്ലാ വായനക്കാരും അദ്ദേഹം എന്തെഴുതുന്നു കാത്തിരിക്കുകയാണ്. അദ്ദേഹം എന്തെഴുതിയാലും അത് വായിക്കാനായിട്ട് റെഡി ആയിട്ട് വായനക്കാരുണ്ടായത് ആ ഒരു നോവൽ കൂടിയാണ്. അത്രയധികം ആളുകൾ ആ ഒരു നോവൽ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു നോവൽ പല ഭാഷയിലായിട്ട് 36 മില്യൺ കോപ്പികളൊക്കെയാണ് വിറ്റുപോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു നോവലാണ് അദ്ദേഹമായി മാറ്റിയത്, ഒരു നല്ലൊരു എഴുത്തുകാരനായിട്ട് മാറ്റിയത്. അതായത് മലയാളികളിലും എല്ലാവരും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായിട്ട് മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ പിന്നെയും ഒരുപാട് നോവലുകൾ വായനക്കാർക്ക് ഇഷ്ടപ്പെട്ട നോവലുകളുണ്ട്. അദ്ദേഹത്തിന്റെ നോവലുകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു നോവലാണ് കോളറക്കാലത്തെ പ്രണയം എന്ന നോവല്. ഈ ഒരു നോവല് സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കഥയാണ്, അവരുടെ പ്രണയ ജീവിതമാണ് ആ ഒരു കഥ, ആ ഒരു നോവല് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയുടെയും ഒരു ലവ് മാരേജ് ആയിരുന്നു. അമ്മേരെ വീട്ടുകാരാണെങ്കിൽ തീരെ ഈ ഒരു കല്യാണ ബന്ധം തീരെ സമ്മതിച്ചിരുന്നില്ല. അമ്മേരെ വീട്ടുകാർ വലിയ വീട്ടുകാരാണ്, അപ്പൊ അവർ തീരെ ഈ ഒരു അച്ഛനായിട്ടുള്ള ഒരു കല്യാണ ബന്ധം സമ്മതിച്ചിരുന്നില്ല. അച്ഛനാണെങ്കിൽ വയലിനൊക്കെ നന്നായി വായിക്കും. വയലിനും അതുപോലെ തന്നെ പ്രണയ ഗാനങ്ങളോടെയൊക്കെയാണ് അമ്മയെ വശത്താക്കിയത്. അപ്പൊ അവരുടെ പ്രണയം അത്രയും ഗാഢമായതുകൊണ്ട് അങ്ങനെ അവസാനം അമ്മയുടെ വീട്ടുകാർ സമ്മതിക്കുന്നു. അങ്ങനെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ലൊരു ലവ് സ്റ്റോറിയാണ് കോളറക്കാലത്തെ പ്രണയം എന്നൊരു നോവലിൽ പറഞ്ഞിരിക്കുന്നത്. ആ വായനക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്. അപ്പൊ എന്തായാലും ആ ഒരു നോവലിനെ പറ്റി നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ആ ഒരു നോവലിൽ നിങ്ങൾ എന്തായാലും വാങ്ങാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ മാജിക്കൽ റിയലിസം എന്നൊരു കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹം തന്റെ നോവലുകളിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ 2018 ഇപ്പൊ 4 വർഷം മുമ്പ് 2014 ശ്വാസകോശത്തിൽ അണുബാധയെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം 4 കൊല്ലം മുമ്പ് മരിച്ചെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വായനക്കാരുടെ ഇടയിൽ, അവരുടെ മനസ്സിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ജീവിക്കുന്നു. അതായത് ആ പുസ്തകങ്ങളോടെ അദ്ദേഹം ജീവിക്കുന്നു. അപ്പൊ ഇപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ട ബുക്സാണ്. ഇപ്പോഴും ബെസ്റ്റ് സെല്ലിംഗ് ബുക്സ് ആയിട്ട് അദ്ദേഹത്തിന്റെ ബുക്കുകൾ തുടരുന്നു, പ്രത്യേകിച്ച് ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന ബുക്ക്. അപ്പൊ ആ ഒരു ബുക്കിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ ഗബ്രിയേൽ ഗാർഷ്യയെ കുറിച്ച് അറിയാത്തവർക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബുക്കിനെ ഒക്കെ കുറിച്ച് അറിയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു സബ്സ്ക്രൈബ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരോ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.